ഹലോ വെൽക്കം ടു മറൈൻ ഫ്ലേവേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിശാഗന്ധി പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇവിടെ വീട്ടിൽ ഒരു രണ്ടര വർഷമായിട്ട് ഒരു നിശാഗന്ധി പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇത് ഫ്ലവർ ചെയ്യുന്നതെന്നും അതായത് ഫുള്ളായിട്ട് ആ ഒരു ഫ്ലവർ വിരിഞ്ഞു വരുന്ന ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് അതിനെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കെയർ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് കൂടുതൽ ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ വീട്ടിൽ ഒരു വലിയ ഒരു സിമെൻറ്റിൻ്റെ ചട്ടിയാണ് കേട്ടോ ഒരു ചട്ടിയിലാണ് ഒരു വലിയ ഒരു പ്ലാന്റാണ് നിൽക്കുന്നത് ഏകദേശം രണ്ടര വർഷമായ പ്ലാന്റാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു ചൂട് സമയത്ത് അതായത് ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് മുട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നോക്ക് ഇത് ഇന്ന് രാത്രിയോടുകൂടി വിരിയും ഇതിപ്പോൾ ഈവനിങ് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് വിരിയുന്ന വീഡിയോ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇപ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് മൊത്തം വാടിപ്പോവും ആകെ ഒറ്റ ദിവസം മാത്രമാണ് ഈ ഒരു ഫ്ലവറിന് ആയുസ് നല്ല മണമാണ് ഇത് വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് അവിടെ ഇപ്പോൾ ഒട്ടുമിക്കവരുടെ വീടുകളിലുമൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഇത് അത്യാവശ്യം ഇതിൻ്റെ വേണ്ട കെയർ എന്ന് പറയുന്നത് വലുതായിട്ടുള്ള വളപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിന് വേണ്ടത് ഏറ്റവും നല്ലത് നല്ല വെയിൽ വേണം പിന്നെ രണ്ടാമതായിട്ട് ഇതിന് വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ അതായത് നമ്മുടെ കള്ളിമുൾ ചെടിയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു ചെടി അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനെ കെയർ ചെയ്യാനായിട്ട് വെള്ളം വളരെ കുറച്ച് മാത്രം കൊടുക്കണം നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു ചെടി വയ്ക്കാനായിട്ട് ഒരുപാട് വെള്ളം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഇപ്പോൾ ചെറിയൊരു മഞ്ഞ നിറമുണ്ട് അപ്പോൾ മഴ പെയ്തപ്പോൾ ഒരുപാട് വെള്ളം വീണായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു മഞ്ഞ നിറം അപ്പോൾ വെള്ളം കുറച്ച് കൊടുത്തിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച നിറമായിരിക്കും പിന്നെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ പുതിയ ലീഫൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇലമുളച്ചി എന്നൊരു പേര് കൂടിയുണ്ട് ഇപ്പോൾ ഈ ഒരു ലീഫ് നമ്മൾ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നേരെ മണ്ണിൽ കുഴിച്ച് വെച്ചാൽ മതിയാവും അപ്പോൾ അവിടുന്ന് ആ ഒരു ഇലയിൽ നിന്ന് പുതിയ മുളപ്പുകൾ വന്നിട്ട് പുതിയൊരു ചെടി ഉണ്ടായിട്ട് വരും അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലീഫോ അല്ലെങ്കിൽ രണ്ട് ലീഫോ ഒന്നും ഒരു ചട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ല അത്യാവശ്യം ഒരു ചട്ടിയിൽ നന്നായിട്ട് ഒരു 3-4 ഇലയിൽ കൂടുതൽ നമ്മൾ കുത്തി വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് വളർന്നു വരും ഇതിപ്പോൾ ഒരു 2.5 വർഷമായ ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡായിട്ട് കിടപ്പുണ്ട് ഇവിടെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഏകദേശം 2 ചട്ടിയിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു 3 മാസം ആകുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഇത് പുതിയ ലീഫ് വന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും പുതിയ ലീഫ് വരുന്നുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ ഏകദേശം ഒരു 2, 3, 4 ഇലയിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയ ലീഫാണ് ഇതാണ് ഞാൻ കുത്തി വെച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വളർന്നു വരുന്നത് ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇലയിൽ ഒരുപാട് വരുന്നുണ്ട് അതാണ്ട് ഇവിടെ ഇത് കണ്ടോ ചെറിയ പുതിയൊരു ലീഫ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ലീഫ് ഉണ്ടാവുക ഈ ലീഫിൻ്റെ അറ്റത്തൊക്കെ ഇതാ ഒരു ചെറിയ ഇത് കണ്ടോ ചെറിയൊരു മുട്ട് ഇങ്ങനെയാണ് ഇതിൽ മുട്ട് വരിക
ഈ ഇലയിലും ഉണ്ട് ഇതിലും ഉണ്ട് അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമാണ് ട്ടോ ഉണ്ടായത് അപ്പോൾ അതുപോലെ ഇനിയിപ്പോ ഇതിന്റെ സീസൺ ആണ് അപ്പോൾ ഒരുപാട് ഫ്ലവർ ഇതിലുണ്ടാവും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ഇറ്റ്സ് മീ സുലുജിത്ത്